ഒരേ ഇനത്തിൽ രണ്ട് വിഭാഗങ്ങളിലായി മത്സരിച്ച് ട്രിപ്പിൾ അടിച്ച ഒരേ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ. ആളൂർ RMHSലെ വിദ്യാർത്ഥിനികളാണ് ഇരട്ട ട്രിപ്പിൾ സ്വന്തമാക്കിയത്. സി എസ് അന്നാമരിയ ജൂനിയർ വിഭാഗത്തിലും ഇ ജെ സോണിയ സീനിയർ വിഭാഗത്തിലും 100, 200, 400 മീറ്റർ അതിവേഗ ഓട്ട മത്സരത്തിൽ സ്വർണം നേടി. വലിയ പരിശീലന സൌകര്യങ്ങളും ഭൌതിക സാഹചര്യങ്ങളും ലഭിച്ച് നേടിയതല്ല ഇരുവരും ഈ നേട്ടങ്ങൾ. പ്രതികൂലമായ സ്ഥിതിവിശേഷങ്ങളോട് പൊരുതി നേടിയ വിജയത്തിന് തിളക്കമേറെയാണ്. അന്നയുടെ പിതാവ് 6 വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചതോടെ ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളിയായ അമ്മ സിനിയുടെ ചിറകിലേറിയാണ് ഈ താരത്തിന്റെ വിജയപ്രയാണം. കഴിഞ്ഞ ദിവസം ഇളയച്ഛൻ മരിച്ചതറിയാതെ ട്രാക്കിലിറങ്ങി 100 മീറ്ററിൽ പൊന്നണിഞ്ഞ അന്ന പിന്നെയും നേടി ഇച്ഛാശക്തിയുടെ 2 സ്വർണമെഡലുകൾ കൂടി. ഇ ജെ സോണിയയും ട്രിപ്പിൾ നേട്ടത്തിന്റെ ആഹ്ലാദത്തിലാണ്. കഴിഞ്ഞ ദിവസം 400 മീറ്ററിൽ മത്സരിക്കുന്നതിനിടെ ട്രാക്കിൽ വീണ് കാലിൽ പരിക്കേറ്റെങ്കിലും അത് വകവയ്ക്കാതെ ഓടിയാണ് 200 മീറ്ററിൽ സ്വർണം നേടി ട്രിപ്പിൾ അണിഞ്ഞത്. ഇരുവർക്കും വലിയ സന്തോഷമാണ് നേട്ടത്തിൽ. ഈ മീറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 ട്രിപ്പിൾ നേടിയ മിടുക്കി കുട്ടികളാണ് എന്റെ ഒപ്പം ഉള്ളത്. അന്നാമരിയ 100, 200, 400 കഴിഞ്ഞ തവണ 100, 200, 400 മെഡലുണ്ട്. ഗോൾഡ് ഇത് കിട്ടുന്നത് പ്രതീക്ഷിച്ചിരുന്നോ? ആ പ്രതീക്ഷിച്ചിരുന്നു. നല്ല ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ആ ചെയ്തു. അത് ഫോണിൽ ടൈറ്റ് ആയി പോട്ടെ ഇത് ഇതൊക്കെ ഷോൾഡർ ചെയ്യുന്നു. ബെറ്റർ ആവുമായിരിക്കും. ആ ടൈം ആവുമ്പോൾ ബെറ്റർ ആവും. നാഷണൽ ഹൈജമ്പ് താരം ഗുരുവാർ ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അരുൺ കെ അരവിന്ദാക്ഷന്റെ കീഴിലാണ് പരിശീലനം. സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻപുറത്തുള്ളൊരു സ്കൂളാണ്. അപ്പോൾ അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് രാവിലെ 6:30 തുടങ്ങും. ട്രെയിനിങ് രാവിലെ 6:30 തുടങ്ങും. എൻ്റെ വീട് 3 വീടികയിലാണ്. അപ്പോൾ 3 വീടിയെന്ന് ഇവിടെ സ്കൂളിലെത്താൻ ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. വീട്ടിൽ നിന്ന് 5 മണിയാകുമ്പോൾ പോരണം. ചെന്നിരുന്നാൽ പോലും കുട്ടികളുടെയൊക്കെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഉണ്ടാവാറില്ല. മെച്ചപ്പെട്ട പരിശീലന സൗകര്യങ്ങൾ ലഭിച്ചാൽ ഇനിയും ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ഇവർക്ക് സാധിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്ന് 21 പേരുമായി വന്ന് 48 പോയിന്റ് നേടിയ ആളൂർ RMHSഉം ഈ താരങ്ങളും കായിക കേരളത്തിന്റെ നല്ല പ്രതീക്ഷകളാണ്. Team CCTV.